മോനാലി വേണ്ട കേട്ടോ നോക്കിയേ. അച്ഛൻ്റെ മുഖത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? എന്ത് വ്യത്യാസം? വ്യത്യാസം തോന്നില്ലേ മക്കളെ? കേട്ടോ നോക്കിയേ വേണ്ട അച്ഛാച്ഛൻ്റെ മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്ത് വ്യത്യാസം? അല്ല അച്ഛമ്മ ഇല്ലാത്തോണ്ടേ ഈ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലയോ? ഒന്ന് പോടാടി. അർജുനേട്ടാ പറഞ്ഞ പോലെ അമ്മ ഇല്ലാത്തൊണ്ട് സ്വസ്ഥതയൊക്കെ ഉണ്ട്. ഉണ്ടേ? ആ അതാ ഞാൻ പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിനക്ക് ഇതുപോലെ ഇരുന്ന് വീക്കിലി വായിക്കാൻ പറ്റുമോ? പിള്ളേർക്ക് പോലെ ഇരുന്ന് മൊബൈൽ കളിക്കാൻ പറ്റുമോ? എനിക്കിതുപോലെ ഇവിടെ ഇരുന്ന് ഫോട്ടോ അടയ്ക്കാൻ പറ്റുമോ? ഇറങ്ങിപ്പോടാ കൊഞ്ഞാണാ, നിന്റെ വീട്ടിൽ നിന്ന് കാശ് എടുത്തോണ്ട് വന്നാ നോടി എന്നൊക്കെ. അതുപോലെ പിള്ളേരെ ആണെങ്കിൽ പോടാ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞ അമ്മ എപ്പോഴും വഴക്കെടുത്തില്ലേ? അത് ശരിയാ. എന്നെ കൊണ്ട് പാത്രം കഴുകിക്ക്. ആ പാത്രം കഴുകിക്ക്, നിന്റെ അമ്മയെ ചീത്ത വിളിക്കും, നിന്റെ വീട്ടിൽ നിന്ന് ആശൊന്നും കൊണ്ടുവന്നില്ലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കളിയാക്കും. എന്താ അർജുനായിട്ട് എപ്പോഴും അമ്മ അങ്ങനെ പറയുന്നേ? അതിനകത്ത് ഇച്ചിരി സത്യമുണ്ട് മോനെ. എന്തോ ഉണ്ടോന്നു നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ? അതിന് ചെലവ് നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിട്ട് നിങ്ങൾ ഓഫീസിൽ പോയോ? ഇല്ലല്ലോ. എന്താ എന്ത് പറഞ്ഞാലും അവസാനം ജോലിക്കാരെത്തി കയറി പിടിക്കും. പിന്നെ എവിടെ പിള്ളേരിക്കുന്ന എന്റെ വായിരിക്കുന്ന കേക്കരുത് അർജുനേട്ടാ. മോനല്ലി ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണെങ്കിലും ഈ അണുകുടുംബമാണ് സുഖം. അതിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ഒന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഡാഡി അച്ഛമ്മ ഇല്ലാത്തല്ലേ നമുക്ക് പുറത്തുപോയി ഫുഡ് കഴിച്ചാലോ? ആ ഞാനും അത് പറയാനിരിക്കുവായിരുന്നു മമ്മി, നമുക്കൊരു സിനിമയും കാണാം ഐസ്ക്രീമും കഴിക്കാം. ഗുഡ് ഐഡിയ. കാശ് ഉണ്ടോ? കാശ് പൊക്കണോ? ഒരിക്കലും. അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല, അരിക്കലം കാലിയ. അരിക്കലത്തി 10 പൈസ. ഞാൻ പോയി നോക്കിയായിരുന്നു, ഒലച്ചത് കേട്ടാ മോനോലി അമ്മ ഇവിടെ നിന്ന് പോയത്. ഇതാ ഞാൻ പറയുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂട്ടുകുടുംബമാണ് ഏറ്റവും നല്ലത്. പുറത്തുപോയി ഭക്ഷണം കഴിക്കായിരുന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും മമ്മി? പുറത്തുപോയി ഒരു വീട്ടിനകത്തിരുന്ന് എന്ന് കഴിക്കുന്ന ആലോചിക്കും, ഇവിടെ ഒന്നും ഉരുമ്പില്ല. വിരുന്ന് വന്നാണോ? ഇവിടെ ഒന്നും ഉരുപ്പില്ലല്ലോ. അതെ ഇവിടെ ആരും ഇല്ലേ? മായാവതി അമ്മ ഉണ്ടോ? ഞാൻ പുതിയ പോസ്റ്റ്മാനാ. ഓ പഴയാണ് മാറി, അതാ മനസ്സിലാവാത്ത. എന്താ ചേട്ടാ? അതെ ഈ മായാവതി അമ്മയ്ക്ക് ഒരു മണി ഓർഡർ ഉണ്ടായിരുന്നു. അയ്യോ എന്ത് പറ്റി? അമ്മക്ക് വയറുവേദന, കൂടെ കാലുവേദന. അമ്മക്ക് പകരം ഞാൻ ഉപ്പിട്ട കാശ് കിട്ടു. ഓ അത് ശരിയാവില്ല. ശരിയാവും, ഞാൻ മോനാ. അത് ഒട്ടും ശരിയാവില്ല. അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാ. എനിക്ക് ബുദ്ധിമുട്ടാവും. അയ്യോ പൈസ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പൈസ തരുന്ന ചേട്ടൻ എന്ത് ബുദ്ധിമുട്ടാ? ശരി ചേട്ടാ പ്ലീസ് ഞങ്ങള് കൊടുത്തോളാം, തന്നോളൂ. നല്ല നിവൃത്തിയാ, നിവൃത്തികളുണ്ടെന്നും അല്ല, പക്ഷെ അമ്മ ഞങ്ങളുടെ സ്വന്തം അമ്മയല്ലേ, കാശ് കൊടുക്കുന്നതിന് എന്താ? ഓ അത് ശരിയാവില്ല. ഈ കാലത്ത് മണിയോടെ കാലല്ലേ? അതെ. ഇത് എവിടുന്ന ഈ കാശ്? അല്ല അതെ ഈ ഒരു മിനിറ്റ്. പിന്നെ ഇത് വാടക, ഏതോ പഴയ വീടിന്റെ വാടക തിരിച്ചു കിട്ടിയതാണ്. കഴിഞ്ഞ നമ്മള് താമസിച്ച വാടക വീട്ടിലെ അഡ്വാൻസ് വാടക എല്ലാം കഴിഞ്ഞ് തിരിച്ചയച്ചതാ. 3500 രൂപ. ഇനി തന്നെ ചേട്ടാ ഒരു കാര്യം ചെയ്യ്, വേണമെങ്കിൽ കുറച്ച് ചേട്ടാ എടുത്തോ. ഒരു 50 രൂപ എടുത്തോ. അത് ശരിയാവില്ല. അതെ എന്റെ ജോലി പോണ ഏർപ്പാടാ നിങ്ങൾ ഈ പറയുന്നത്. 100 പറ്റില്ല. 200. അത് ശരിയാവില്ല.
അതെ ഒരു കാര്യം ഞാൻ പറയാം, മായാവതി അമ്മ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി, നമ്പർ ഞാൻ തന്നേക്കാം. നമ്പർ എടുക്ക്. 830. ഒരു മിനിറ്റ് നിക്ക് ചേട്ടാ, തുറക്കട്ടെ. ആ ഓ ശരി. ആ 830 1850 പൈസയും തരത്തില്ല, ഞാൻ നിക്കണോന്ന്. ഇവിടുത്തെ പോസ്റ്റർമാൻ ദുഷ്ടനല്ലേ, സ്വന്തം മക്കളാന്ന് പറഞ്ഞിട്ടും. കിട്ടിയാ മതിയായിരുന്നു ആ പൈസ, ഭക്ഷണത്തിന്റെ കാര്യം. വായു അല്ല, ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് കൊച്ചച്ഛന്റെ വീട്ടിൽ പോയി ഫുഡ് അടിച്ചാലോ. ഞാനും വരാം. നമുക്ക് പോയി കഴിക്കാം. അങ്ങനെയാണെങ്കില് മോഹനവല്ലിക്ക് ആന്തം പറഞ്ഞുകൊണ്ട് രണ്ട് പൊതി വാങ്ങിച്ചു. എനിക്കാണെന്ന് അറിയാൻ തരത്തില്ല. ആരെങ്കിലും വേണ്ടേ? അവരെങ്ങോട്ട് പോയി? വിധുവിന്റെ വീട്ടില്. വൃത്തി കെട്ടവൻ, എന്നും അച്ചു വീട്ടിലാ താമസം. മോനാലി വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തോ മോനാലി ഒറ്റയ്ക്ക് ഇന്ന് എനിക്ക് കൊടുത്താ നമ്മുടെ പോസ്റ്റ്മാൻ അല്ലേ, അവന്റെ കയ്യിൽ നിന്ന് കാശടിക്കാനുള്ള ഒരു മാർഗം. പക്ഷേ നീ മനസ്സ് വെക്കണം. അനാവശ്യം പറയല്ലേ അർജുനേട്ടാ, ഞാൻ പറയുന്ന മൊത്തം ഒന്ന് കേക്ക് മോനവല്ലി. നിനക്കൊന്ന് അമ്മയായിട്ട് അഭിനയിക്കാം. അമ്മയെ പോലെ ഒന്ന് മൂടി തോച്ച് കിടന്നു കൊടുത്താ മതി. മോനവല്ലി, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. അതായത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള 3500 അയാളുടെ കയ്യിലുണ്ടല്ലോ, പോസ്റ്റ്മാൻ്റെ കയ്യിൽ. അയാൾ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ മായാവതി അമ്മയാന്നും പറഞ്ഞോണ്ട് മൂടി പോച്ചോണ്ട് കിടന്നാ മതി. എന്നിട്ട് അയാൾ അടുത്ത് വന്ന് നിന്റെ തള്ളവരിൽ പിടിച്ച് ഇത് തമ്പി പ്രശ്നം എടുക്കും. എന്നിട്ട് 3500. ഇതാണ് ഐഡിയ. ഞാൻ തലയും കുത്തി നിന്നാലും അമ്മയാവാൻ പറ്റത്തില്ല. ഭക്ഷണവും കഴിക്കാം, സിനിമയും കാണാം, ഐസ്ക്രീമും കഴിക്കാം. ആൾമാരടുത്തന്നെ കേസെടുക്കും. നിങ്ങളുടെ അമ്മയാ, ഞാൻ ഇടക്ക സമയത്ത് മൂടി പോച്ച് ഇവിടെ കിടന്ന് ഞാനാന്ന് പറഞ്ഞ് തമ്മിൽ പ്രശ്നം കൊടുത്ത് എന്റെ പൈസ വാങ്ങി എന്ന് പറഞ്ഞ് ആൾമാരത്തിന് നിങ്ങളുടെ അമ്മ കേസ് കൊടുക്കും. അത് പിന്നൊരു കാലത്തല്ലേ പോലും. അപ്പോഴേ ഞാൻ കൊണ്ടുവന്നില്ല. എങ്ങനെ അമ്മ കേസൊന്നും കൊടുക്കുന്നത്? അപ്പോഴത്തെ അമ്മ ഇതൊക്കെ മറന്നുകൊടുക്കുന്നു. എന്റെ അമ്മ മമ്മി ഒന്ന് സഹകരിക്കും. മമ്മി ആകെ ദാരിദ്ര്യമാ, പ്ലീസ്. എത്ര നാളായി ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല കുട്ടിയല്ലേ. ശരി, പക്ഷെ കട്ടക്ക് നിന്നോണം എന്റെ കൂടെ. അച്ഛമ്മ വരുമ്പോ നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇടാം. റെഡി അല്ല, ഡാഡി വിളിച്ച് പറയാൻ നോക്കാം. ഞാൻ എല്ലാം സെറ്റ് ആക്കിക്കോളാം. വായിന്നു വാങ്ങി വേ. ഹലോ, ആ പോസ്റ്റ്മാൻ അല്ലയോ? ആ ഞാൻ മായാവതി അമ്മയുടെ വീട്ടിൽ നിന്ന് വിളിക്കുക. ആ അമ്മ വന്നിട്ടുണ്ട്. വയ്യാതെ ഇങ്ങോട്ട് വരുമോ സാറ്? ആ ഓക്കെ, വലിയ വരാം. എന്താ എനിക്ക് പേടി അർജുനോട്ട്, എനിക്ക് പറ്റത്തില്ല. എന്നെ പോലെ ഞാനിപ്പോ അയാൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അയാൾ ഇങ്ങോട്ട് വരണം. നീ ധൈര്യമായിട്ടിരിക്കും. ഇത് നമ്മുടെ ആട്ടിൻപുറത്തൊക്കെ ധാരാളം നടന്നിട്ടുള്ള സംഭവങ്ങളാ. അറിയാവോ, എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, അയാളുടെ അച്ഛൻ മരിച്ചു പോയായിരുന്നേ, അച്ഛന് പെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം അച്ഛൻ മരിച്ചിട്ടും എത്രയോ കാലം
അയാൾ പെൻഷൻ അച്ഛൻ്റെ വാങ്ങിച്ചു, ഒരാളെ മൂടി പൊതിച്ച് കിടത്തിയിട്ട് മരിച്ചിട്ടില്ല എന്നും പറഞ്ഞോണ്ട് തമ്പി പ്രശ്നം എടുത്ത് കാച്ചു വാങ്ങിക്കുമായിരുന്നു. ഇതൊക്കെ നോർമലാ മോനോലി. അയാൾ ഇപ്പോഴും നല്ല സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ സെൻട്രൽ ജയിലിലാണെന്ന് മാത്രം.